കല്ലിന് പോലെയുള്ള മനുഷ്യനായിരുന്നു കിടക്കുന്നത് കണ്ടില്ലേ. ചേട്ടാ ചേട്ടാ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് ക്ലാസ് എടുത്താൽ മാത്രം പോരാച്ചാ. ആദ്യം നമുക്കും ഉണ്ടാവണം ഡിസിപ്ലിൻ. സോൾജർ എന്ന് പറഞ്ഞാൽ താടി വളക്കാൻ പാടില്ല. എന്നാലും അച്ഛൻ ഇത്രയും മടി പാടില്ല കേട്ടോ. മടിയാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്ത് തരാം. ഒന്നുമില്ല ഒന്നുമില്ല, പതുക്കെ ചെയ്തു തരാം കേട്ടോ. നമുക്ക് സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ടുപോകാം. ഇത് ധരിച്ചിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ, എങ്കിലേ ആത്മാവിന് ശാന്തി കിട്ടൂ. നിങ്ങളെ ചരട് നൂരി. ഈശ്വരാ, ഈ ചരടില്ലാതെ ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇതെങ്ങനെയാണോ അതുപോലെയാണ് എനിക്കും എന്റെ അച്ഛനും ഈ യൂണിഫോം. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താലേ എന്റെ അച്ഛന്റെ ആത്മയ്ക്ക് ശാന്തി കിട്ടും. ചടങ്ങ് തുടങ്ങാം. ഇവിടെ എന്താ കാര്യം? ശ്മശാനം പണിയാൻ വന്നതാണ്. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നെ എടുത്തിട്ട് അടിക്കും. പിന്നെ തെറ്റെന്തല്ലാന്ന് മനസ്സിലാവുമ്പോ അനിയത്തിയുടെ അടുത്ത് പോയി കരയും. എന്നാ ഞാനത് കണ്ടു. ഡാ ചണ്ടി, നിന്നെ ഒരു വകയ്ക്ക് കൊള്ളില്ല എന്നോട് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്ക്, ഒരു നല്ല കാര്യമെങ്കിലും ചെയ്തല്ലോ. ഇത് കണ്ടോ, എനിക്ക് കിട്ടിയ മെഡലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും പോയി, അത്രയ്ക്ക് ധൃതി ഉണ്ടായിരുന്നു. ഓട്ടയച്ചാ കുഴപ്പമില്ല, ശരിക്കും പറഞ്ഞാ ഈ മെഡൽ എന്റെ അല്ല, അച്ഛന്റേതാണ്.